ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ 13 തിങ്കളാഴ്ച. ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിച്ച സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 1:67 76-80 വരെയുള്ള വാക്യങ്ങൾ. ബൈബിൾ എടുത്ത് ഇതൊന്ന് നോക്കണം, കാരണം ഒരു പ്രത്യേകത കണ്ടില്ലേ. 67 വായിച്ചിട്ട് പിന്നെ 76 തൊട്ട് 80 വരെയാണ് ഇന്നത്തെ വിശുദ്ധ കുർബാന മധ്യേയുള്ള വായന. ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് സഖറിയായുടെ പ്രവചന ഗീതമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ നമ്മളിത് ധ്യാനിച്ചതാണ്. അവിടെ നമ്മൾ പറഞ്ഞു, ഒരു മൗനത്തിന് ശേഷം, ദൈവത്തെ സംശയിച്ച ഒരാരംഭകാലത്തിന് ശേഷം ഒരു മൗനത്തിലേക്ക്, ധ്യാനത്തിലേക്ക് സഖറിയ പ്രവേശിച്ചു. ആ മൗനത്തിന് ശേഷം സഖറിയ ദൈവസ്തുതി ആലപിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചതാണ്. ഇന്നിപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ്, ആ പ്രവചന ഗീതത്തിൻ്റെ 2 ഇന്നത്തെ വായനയുടെ കണ്ടന്റ്. അതായത് ആ പ്രവചന ഗീതത്തിൻ്റെ 1 സഖറിയ ദൈവത്തിങ്കലേക്ക് നോക്കിയിട്ട് ദൈവത്തിൻ്റെ മഹത്വം ഘോഷിക്കുകയാണ്, അവൻ്റെ മഹത്വം ഏറ്റുപറഞ്ഞ് പാടുകയാണ്. ഈ ഗീതത്തിൻ്റെ 2 സഖറിയ എന്ന ഈ അപ്പൻ എന്താ ചെയ്യുന്നറിയാമോ? സഖറിയ തൻ്റെ മകനിലേക്ക് നോക്കിയിട്ട് അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അവന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും, നീ മിശിഹായ്ക്ക് വഴിയൊരുക്കാൻ വേണ്ടി പോകണം എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ പദ്ധതി, മകനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അവന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നിന്ന് നമുക്കുള്ള ചിന്ത, പ്രിയമുള്ള മാതാപിതാക്കളെ, എനിക്ക് നിങ്ങളോടാണ് സംസാരിക്കാനുള്ളത് ഇന്ന്. എന്താ കാര്യം? നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് പ്രതീക്ഷകളുണ്ട്, പദ്ധതികളുണ്ട്. ഡോക്ടറാകണം, എൻജിനീയറാകണം, IAS ഓഫീസറാകണം, എബ്രോഡ് പോകണം, മൈഗ്രേറ്റ് ചെയ്യണം, IELTS പാസ്സാകണം, OET പാസ്സാകണം. സ്വപ്നങ്ങളുണ്ട് മക്കളെക്കുറിച്ച്. അവരോട് പറഞ്ഞു കൊടുക്കാറുമുണ്ട്, മോനെ അപ്പന് നിന്നെക്കുറിച്ചുള്ള ആഗ്രഹം ഇതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ആധുനിക കാലത്തിൻ്റെ പാരൻറ്റിങ് ശൈലി പറയും, എന്നാലും നിൻ്റെ ഇഷ്ടം, എൻ്റെ അപ്പൻ്റെ ആഗ്രഹം ഇതൊക്കെയാണ്, അമ്മയുടെ ആഗ്രഹം കുഞ്ഞെ നീ ഇങ്ങനെയൊക്കെ ആകണമെന്നാണ് എന്ന് പറയും. എൻ്റെ ചോദ്യം, എന്നെങ്കിലും മക്കൾക്ക് ദൈവത്തിന് അവരെക്കുറിച്ചുള്ള പദ്ധതി വെളിപ്പെടുത്തി കൊടുക്കാൻ നിനക്ക് പറ്റിയിട്ടുണ്ടോ? കുഞ്ഞെ, നിന്നെക്കുറിച്ചുള്ള ദൈവിക മനസ്സ് ഇതാണ് കേട്ടോ. നീ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന നിയോഗം ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ കുഞ്ഞുങ്ങൾക്ക്? ഇന്ന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അതാണ്. കർത്താവ് യേശു മിശിഹായെ, ഞങ്ങൾ ഞങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പങ്കുവെച്ച് കൊടുത്തിട്ടുണ്ട്, പക്ഷേ നിൻ്റെ സ്വപ്നങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള അല്ല, നീ ദാനമായി നൽകിയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി, നിൻ്റെ സന്നിധിയിൽ ആരായാനോ, ചോദിച്ച് മനസ്സിലാക്കാനോ, അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനോ ഞങ്ങൾക്ക് പലപ്പോഴും കഴിയാതെ പോയിട്ടുണ്ട്. കർത്താവെ, പൊറുക്കണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.